മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ 1 കൊരിന്തോസ് 1:10 നമുക്ക് ധ്യാന വിഷയമാക്കാം. 1 കൊരിന്ത്യൻസ് 1:10 നമ്മളിങ്ങനെയാ വായിക്കുക: സഹോദരരെ, നിങ്ങളെല്ലാവരും സ്വരചേർച്ചയോടും ഐക്യത്തോടും ഏക മനസ്സോടും ഏകാഭിപ്രായത്തോടും കൂടെ വർത്തിക്കണമെന്ന് നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. അപ്പൊ നമ്മൾ ഏക ഐക്യത്തിൽ നിൽക്കണം, ഏക അഭിപ്രായത്തിൽ ജീവിക്കണം. അതാണ് ഈശോയുടെ നാമത്തിൽ ശ്ലീഹ നമ്മളോട് പറയുന്നത്. ഈ ഐക്യം ഒരിക്കലും തകർക്കുന്നത് നന്മയല്ല, അത് തിന്മയാണ്, തിന്മയുടെ അരൂപിയാണ്. ഒരപ്പന് 3 മക്കളുണ്ടായിരുന്നു. ഈ 3 മക്കളെ പ്രായമായപ്പോൾ അവരുടെ ഭാഗം ചോദിച്ചു, ഞങ്ങൾക്കുള്ളത് തരണം. അപ്പൻ പറഞ്ഞു, തരാം, ഞാനൊരു ടെസ്റ്റ് ഇടും, ആ ടെസ്റ്റിൽ വിജയിക്കുന്നവർക്ക് ഞാൻ ഭാഗം തരാം. അപ്പം നിങ്ങളതിനെ സ്വീകരിക്കാൻ പ്രാപ്തരായി എന്ന് എനിക്കൊരു ബോധ്യം വരണമല്ലോ. അവർ സമ്മതിച്ചു. ഇപ്പം 2 ടെസ്റ്റുണ്ടെന്ന് പറഞ്ഞു. 1 ടെസ്റ്റ് ആദ്യം കൊടുത്തു, 1 കെട്ട് വിറക് അവരുടെ കയ്യിൽ കൊടുത്തു. ഇത് നിങ്ങൾ എത്രയും വേഗം മുറിച്ച് കൂട്ടണം. അവരെല്ലാവരും പെട്ടെന്ന് വിറക് മുറിച്ച് കൂട്ടി. അപ്പോൾ അവർ പറഞ്ഞു, ഇനി ഭാഗം തരാമല്ലോ. ഇല്ല, 1 ടെസ്റ്റ് കൂടിയുണ്ട്. എന്താണ്? ഇപ്പോൾ നിങ്ങൾ 1 കെട്ട് വിറക് തന്നപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് ഓരോ വിറകുമെടുത്ത് അത് മുറിച്ചു കൂട്ടുകയാണ് ചെയ്തത്. ഈ ടെസ്റ്റിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. 1 കെട്ട് വിറക് ഞാൻ നിങ്ങൾക്ക് തരും. ആ വിറക് നിങ്ങൾ ആ കെട്ടാണ് തന്നെ മുറിച്ച് മാറ്റണം. ശരി, അവർക്ക് കെട്ടു വിറക് കെട്ടു കൊടുത്തു. അവർ നോക്കി, മുറിക്കാൻ പറ്റുന്നില്ല. എങ്ങനെയാ 1 കെട്ട് മുഴുവനുള്ള ഒറ്റയ്ക്ക് മുറിക്കുന്നത്? അവർ പറഞ്ഞു, ഇത് സാധ്യമല്ലാത്ത കാര്യമാണ്. ഉടനെ അപ്പൻ പറഞ്ഞു, എനിക്കും ഇതാണ് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ നിങ്ങളെ ആർക്കും ഉപദ്രവിക്കുവാൻ സാധിക്കുകയില്ല. നിങ്ങൾ ഓരോരുത്തരും മാറി മാറി നിൽക്കുമ്പോൾ നിങ്ങളെ ഉപദ്രവിക്കാൻ അനേകരുണ്ടാകും. അത് നിങ്ങളുടെ തകർച്ചയായിരിക്കും ഫലമുണ്ടാകുന്നത്. നിങ്ങൾ ഒന്നായി നിൽക്കുക. ഐക്യത്തോടെ നിൽക്കുമ്പോൾ നിങ്ങളെ നശിപ്പിക്കുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് ഈ അപ്പൻ ഉപദേശിക്കുകയാണ്. അതേ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ വചനം അത് തന്നെയല്ലേ? കർത്താവിൻ്റെ വചനം പറയുന്നത് അതല്ലേ? സ്വരചേർച്ചയോടും ഐക്യത്തോടും ഏക മനസ്സോടും ഏക അഭിപ്രായത്തിലും വർത്തിക്കണമെന്ന് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ഈ ഐക്യത്തിൽ ജീവിക്കുവാൻ, ഈ ഐക്യം തകർക്കാൻ പരിശ്രമിക്കുന്ന എല്ലാ രൂപികളെയും ഉപേക്ഷിക്കുവാനും ഐക്യത്തോടെ സ്നേഹത്തോടെ നിൽക്കുവാനും എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ കർത്താവിശ്വയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.